വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. ശരി, ഓക്കെ, നമുക്കെന്നാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ച് ഓർമ്മയുണ്ടോ? ഏതൊക്കെ വാക്കാ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതൊക്കെയാണ് പഠിച്ചത്? താ സ്വരങ്ങൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് പഠിച്ചത് നോക്കിയേ. താ ല തല, പിന്നെയോ രഥം രഥം, അടുത്തത് ദീപം ദീപം, അടുത്തത് ദ യ ദയ, പിന്നെന്താ പഠിച്ച്? ധനം ധനം, അടുത്തതോ ന ര നര. ഓക്കെ, ഇനി താസ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓക്കെ ഓക്കെ, ഇനി താസ്വരങ്ങൾ കഴിഞ്ഞു അല്ലേ, അടുത്ത ഏതാണ് വരിക നോക്കിയേ. ആ പ ഫ ഭ ഭ മ, ഇത് വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതേതൊക്കെയാണ്? പ ഫ ഭ ഭ മ, ഇത് വെച്ചിട്ടുള്ള വാക്ക് നോക്കാം. ഓക്കെ, ആദ്യം ടീച്ചർ ഒരു ചിത്രം കാണിച്ചു തരാം, നോക്കിയേ. നോക്കിയോ? ആ എളുപ്പമാണ്, ഈ പാഠത്തിലും അധികം ചിഹ്നങ്ങളില്ല, പിന്നെയോ വാക്കുകളൊക്കെ ചെറിയ ചെറിയ വാക്കുകളാണ്. അപ്പൊ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ചിത്രം നോക്കി പറഞ്ഞേ, അറിയാം അല്ലേ. ആ പാവ, നിങ്ങൾ പാവയും കൊണ്ടൊക്കെ കളിക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. പാവ പാവ അല്ലേ, എളുപ്പമാണ് അല്ലേ, ദീർഘം മാത്രമേ ഉള്ളൂ. ഒന്നും കൂടിയും വായിച്ചേ. പാവ പാവ, പാവ പറഞ്ഞാൽ അറിയാം, എല്ലാവരും പാവയും കൊണ്ടൊക്കെ കളിക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഒന്നും കൂടി വായിച്ചു നോക്കേ. പാവ പാവ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ഒരു ചിത്രം നോക്കി അല്ലേ. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ആ നമുക്കറിയാം, ഫ്രൂട്ട്സ് എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, വായിച്ചു നോക്കിയേ, വാക്കൊന്ന് വായിച്ചു നോക്കിയേ. ഫ ലം ഫലം, വായിച്ചു നോക്ക്. എന്താണ് ഫ ലം ഫലം? ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കായ, എന്ത് പിന്നെ എന്ത് പറയും, ഫ്രൂട്ട്സിനൊക്കെ നമ്മൾ എന്ത് പറയും? ഫലം എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ അത്യാവശ്യം അങ്ങനെ ഉപയോഗിക്കുള്ളൂ. നമ്മളല്ലെങ്കിൽ എന്താ പറയുക, പഴങ്ങൾ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുക. ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫ്രൂട്ട്സിനെ പറയുന്ന പേര് തന്നെയാണ് ഫലം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫ ലം ഫലം, വായിച്ചു നോക്കിയേ. ഫ ലം ഫലം. ഓക്കെ, എളുപ്പമാണ് അല്ലേ, ഈ വാക്കൊക്കെ ചെറിയ ചെറിയ വാക്കാണ്. ഓക്കെ, പിന്നെ ടീച്ചർ അടുത്തൊരു വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ, വായിക്കാൻ കിട്ടുണ്ടോ നോക്കിയേ. ആ എന്താണ്? ബ ലം ബലം, വായിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ. ഭ ലം ബലം, ബലം പറഞ്ഞ എന്താണ്? ആ ശക്തി അല്ലേ. ബലം വയ്ക്കുക എന്നൊക്കെ നമ്മൾ എന്ത് പറയും? ആരോഗ്യം ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് അസുഖമൊക്കെ പെട്ടെന്ന് വരും അല്ലേ. അതിന് നമ്മൾ എന്ത് പറയും? ബലം വയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ എന്താണ് ടോണിക്കുകളും അല്ലേ, ഹോസ്പിറ്റലിലൊക്കെ പോയ ഡോക്ടർ എഴുതി തരും അല്ലേ, നമുക്ക് സിറപ്പൊക്കെ ബലം വയ്ക്കാനുള്ളതൊക്കെ തരും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വെജിറ്റബിൾസും എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കണം. അപ്പം നമുക്ക് തനിയെ ആരോഗ്യവും ബലവും ഒക്കെ ഉണ്ടാവും അല്ലേ. ബലം ഇല്ലെങ്കിൽ എന്താണ്, ആ നമുക്ക് പണിയൊന്നും ചെയ്യാനാവില്ല അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് വയ്യായിക്ക് വരും. അപ്പം ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? എല്ലാ ഭക്ഷണവും കഴിക്കണം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, പിന്നെ കാൽസ്യമൊക്കെ ഉണ്ടാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ എല്ലാം കഴിച്ച് നമുക്ക് എന്താണ് നല്ല ബലവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്താ വായിക്കാം? ബ ല ബലം, ശക്തി എന്നൊക്കെ അർത്ഥമുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചിത്രം ടീച്ചർ കാണിച്ചു തരാം നോക്കിയേ. ആ എന്താണ് ആ ചിത്രത്തിൽ കാണുന്നുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ? ശ്രദ്ധിച്ചുണ്ടോ? എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ആ ഒന്ന് വായിച്ചു നോക്കിയാ, വായിക്കാൻ കിട്ടുണ്ടോ? ഇല്ല അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, അടുക്കളയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതെന്താണ്? ഭരണി. എന്താണ് ഭരണി? ഭരണി ഉണ്ടോ വീട്ടിലുണ്ടോ? ഭരണിയിൽ നമ്മൾ എന്താണ് ഇട്ട് വെക്കുക? ആ ഉപ്പ് പുളി പിന്നെയോ അച്ചാറുകള് പിന്നെ ഉപ്പിലിടുന്ന സാധനങ്ങളൊക്കെ ഭരണിയിലിട്ട് വെക്കുക. എന്താണ് ഭരണിയിലിട്ട് വെച്ചാൽ? ആ കേടാവാതെ നാശാവാതെ ഒക്കെ ഇരിക്കും. നമ്മൾ ഇപ്പോഴത്തെ ബോട്ടിലൊക്കെ ഇട്ട് വെച്ച എന്താണ്, പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെയാണ് അല്ലേ. അതുകൊണ്ട് എന്താണ്, നമ്മൾ അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതൊക്കെ പെട്ടെന്ന് കേടാവും അല്ലേ. പക്ഷെ ഭരണിയിലോ എത്ര, ചിലവരുടെ വീട്ടിലൊക്കെ ഒരു വർഷമൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ പുളി ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിലാ വെക്കുക? ഭരണി. അങ്ങനെയുള്ള അതൊക്കെ ഭരണിയിൽ വെച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്?
വായിച്ചു നോക്കിയേ ആ വാക്ക്. ഭരണി, ഭരണി വള്ളി ഉണ്ട് അല്ലേ. അപ്പൊ എന്താ വായിക്ക? ഭരണി, ഭരണി. വായിച്ചു നോക്കിയോ, കിട്ടുണ്ടോ? ഒന്നും കൂടി വായിച്ചേ. ഭരണി, ഭരണി. വായിക്കാൻ കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി ഞാൻ ടീച്ചർ അടുത്തൊരു വാക്ക് എഴുതി കാണിച്ചു തരാം. നോക്കിയേ, ചെറിയ പാഠമാണ് കേട്ടോ ഇതില്. ഓക്കെ, നോക്കിയേ എന്താണ് അക്ഷരം, വാക്ക് വായിച്ചു നോക്കിയേ. മറ, മറ. ആ മറ പറഞ്ഞ എന്താണ്? നമ്മള് മറ്റൊരാളെ അപ്പുറത്തു നിന്ന് ഒരാളെ കാണാതിരിക്കാൻ വേണ്ടി മറ മര കെട്ടും അല്ലെ. വീട്ടിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മതിലൊക്കെ കെട്ടും അല്ലെ. വീടപ്പം അപ്പുറത്തുള്ളവരെ കാണില്ല, അതിനാണ് എന്താ പറയണത്, മറ അല്ലെ. കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ സ്റ്റേജിലൊക്കെ എങ്ങനെയാണ്, ആ തുണി കൊണ്ട് മറയൊക്കെ മറയ്ക്കും അല്ലെ. അപ്പൊ എന്താണ്, നമ്മള് സ്റ്റേജ് തുറക്കുമ്പോഴേ കാണുള്ളൂ അല്ലെ. അപ്പൊ ഇതെന്താണ് മറ പറഞ്ഞ? മറ്റുള്ളവരെയൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടണത്. ഇപ്പൊക്കാണ് മതിലൊക്കെ കെട്ടണത് അല്ലെ. ഓക്കെ, മറ എന്നുള്ള അർത്ഥം വരുന്നത് അതാണ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി നോക്കാം. മറ, മറ. മാ മറക്കുക എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, എന്താണ് മറ, മറ. ഓക്കെ, ഈ പാഠം ചെറുതാണ്, പിന്നെയോ ഇതിന് ചിഹ്നങ്ങളൊന്നും അധികമല്ലേ, നമുക്ക് വായിക്കാനും എളുപ്പമാണ്. ഒന്നും കൂടി നോക്കാം, നമ്മൾ ആദ്യം തൊട്ട് പഠിച്ച വാക്കുകള് നോക്കാം. ഏതൊക്കെയാണ് വായിച്ചു നോക്കിയേ. ആദ്യത്തെ വാക്ക് ഏതാണ്? പാവ, പാവ. ഓക്കെ, അടുത്തതോ? ഫല, ഫലം. ഓക്കെ, പിന്നെ അടുത്തതോ? ഭല, ബലം. പിന്നെ അടുത്തത് ഭരണി, ഭരണി. അടുത്തതോ? മറ, മറ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം, വായിക്കാൻ കിട്ടുണ്ടോ നോക്കേ. പാവ, പാവ. ഫല, ഫലം. ബല, ബലം. ഭരണി, ഭരണി. മറ, മറ. കിട്ടിയോ? ആ അതിലെ ചെറിയ ചെറിയ വാക്കാണ് അല്ലെ, എല്ലാവർക്കും വായിക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം ടീച്ചർ? അന്ന് നമ്മൾ ചില്ലക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഏതൊക്കെയാണ് ചില്ലക്ഷരം പഠിച്ചത് നോക്കി. ഏതൊക്കെ ചില്ലക്ഷരം പഠിച്ച് നമ്മള്? എൽ. പിന്നെ ഏതാ പഠിച്ചേ? എൽ. അത് പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഒരു ചില്ലക്ഷരം കൂടി പഠിക്കാം, നോക്കാം. ഏതാണെന്നറിയോ? ഏതാണെന്നറിയോ ഇനി നമുക്ക് പഠിക്കാനുള്ള ചില്ലക്ഷരം? ആ പാഠത്തിൽ തന്നെ ഒരു ചില്ലക്ഷരം കൂടി വരുന്നത് ഏതാണെന്നറിയോ? ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എറ വെച്ചിട്ട് എന്തൊക്കെയാണ്? ആ കാർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, എറന്നുള്ള വെച്ചു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എറർ അല്ലേ. എറ വെച്ചിട്ട് എന്താണ്? ചിത്രം നോക്കി പറഞ്ഞേ. ആ കാർ അറിയാം നമുക്ക് അല്ലേ. ഇത് എളുപ്പമാണ് അല്ലേ. ആ റാ പോലെ എഴുതി മുകളിലേക്ക്. എല്ലാ ചില്ലക്ഷരും എന്താണ്? ആ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈ ചില്ലക്ഷരം? എറർ. പറഞ്ഞു നോക്കിയേ, എറർ. ഓക്കെ, അപ്പൊ ഇതിനെ വെച്ചിട്ട് ഒരു വാക്ക് എന്താണ്? കാർ, കാർ. നമ്മൾ പറയുമ്പോ എന്ത് പറയും? കാർ എന്നൊക്കെ പറയല്ലേ. ശരിക്കും എങ്ങനെ പറയാ? കാർ. എങ്ങനെയാണ് കാർ? വായിക്കാൻ കിട്ടിയോ? ഓക്കെ, ഓക്കെ. ഇനി ടീച്ചർ ഇവിടെ ഒരു ചില്ലക്ഷരം കൂടി കാണിച്ചു തരാം. അടുത്ത ഒരു ചില്ലക്ഷരം കൂടി ഉണ്ട് നോക്കിയേ. ആ എങ്ങനെയാണ്? ഞാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്ന എന്താ വായിക്കുക? എൻ, എൻ. അപ്പൊ എന്ത് പറയും? മാൻ, മീൻ എന്നൊക്കെ പറയും അല്ലേ. ആ എന്താ പറയാ ഈ ചില്ലക്ഷരം? എന്ന് പറയും. അങ്ങനെ ഉച്ചരിക്കുമ്പോ നമുക്ക് വാക്ക് പറയുമ്പോ നമുക്ക് കറക്റ്റായി പറയാൻ കിട്ടും അല്ലേ. മാൻ, മീൻ എന്നൊക്കെ പറയും അല്ലേ. ഇതെന്താണ്? എൻ. പറഞ്ഞേ, എൻ. ചില്ലക്ഷരം ഏതാണ്? എൻ. ഓക്കെ, ഇനി ഈ എന്നുള്ളത് വെച്ചിട്ട് ടീച്ചർ ഒരു ചിത്രം കാണിച്ചു തരാം. നോക്കി ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ആ നമുക്കറിയാം അല്ലെ, കണ്ടിട്ടൊക്കെ ഉണ്ട് അല്ലെ. എന്താണത്? വായിച്ചു നോക്കിയേ. ആ ചിത്രം നോക്കിട്ട് പറഞ്ഞേ നമ്മള്. ആ മാൻ അല്ലേ, കണ്ടിട്ടുണ്ട് അല്ലേ മാൻ. ഇപ്പൊക്കെ എന്താണ് നമ്മുടെയൊക്കെ കാട്ടിലും നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഫോറസ്റ്റ് കാടൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെയൊക്കെ മാൻ വരാറുണ്ട് അല്ലേ. പിന്നെയോ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയാൽ മാനിനെ കാണാൻ പറ്റൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇതെന്താ വായിക്കാം? മാ, എൻ, മാൻ. ചില്ലക്ഷരം ഏതാണ്? എന്ന് പറയും. ഏ പക്ഷെ നമ്മളെ വാക്കുകൾ എഴുതി പറയുമ്പോ മാൻ. ഓക്കെ, ഇനി അടുത്തൊരു ചിത്രം കാണിച്ചു തരാൻ നോക്കിയേ. ആ അറിയാം നമ്മൾ എന്ത് പറയും? മീന്, ഫിഷ് എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അപ്പൊ അതില് അടിയിൽ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? ആ മാ, എൻ. ആ ചില
അക്ഷരം ഏതാണ്? മാൻ. പറഞ്ഞു നോക്കിയേ, മാ എൻ മാൻ. ഓക്കെ, അപ്പൊ വായിക്കാൻ കിട്ടിയോ? ഓക്കെ, നമ്മൾ ഇന്ന് രണ്ട് ചിഹ്നക്ഷരം പഠിച്ചു. ഏതൊക്കെയാണ്, ഏതൊക്കെ പഠിച്ച്? കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ പഠിച്ച്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിഹ്നക്ഷരം ഏതൊക്കെ പഠിച്ചു? എൽ എൽ പഠിച്ചു അല്ലെ. ഓക്കെ, ഇപ്പൊ ഈ പ്രാവശ്യം പഠിച്ചു എർ എൻ മാ മാൻ മീൻ എന്നൊക്കെ അല്ലെ. ഓക്കെ, എർ വെച്ചിട്ട് ഏതാ നമ്മൾ ഒരു വാക്ക് പഠിച്ച്? ആ കാ എർ കാർ. ഓക്കെ, ഇനി എൻ വെച്ചിട്ട് ഏതാണ് ഒരു വാക്ക് പഠിച്ചു? ഏതൊക്കെയാണ് പഠിച്ച് എൻ വെച്ചിട്ടുള്ളത്? മാ എൻ മാൻ. പിന്നെയോ മീ എൻ മീൻ. ഇത് രണ്ട് വാക്ക്. ഇനി ഒരു ചിലക്ഷരം കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മനസ്സിലായോ ഇന്ന് എടുത്തത്? ഏഹ്, നമ്മൾ ചിലക്ഷരങ്ങൾ ഏതൊക്കെ പഠിച്ചു പറഞ്ഞേ? എർ എൻ. ഇനി എർ വെച്ചിട്ട് ഏതൊക്കെയാണ്? കാ എർ കാർ. പിന്നെ എൻ വെച്ചിട്ടോ? മാ എൻ മാൻ. പിന്നെ ഏതാണ്? മീ എൻ മീൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി പഠിക്കാം അല്ലേ? എന്നെല്ലാവരും ബുക്ക് എടുത്തേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, പാ സ്വരങ്ങൾ ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച്? പാ അല്ലേ. പിന്നെ ഏതാണ്? ഫാ ഫാ. പിന്നെ ഏതാണ്? ബാ അല്ലേ. ഓക്കെ, പിന്നെ ഭാ മല്ലേ. ഇതാണ് പാ സ്വരങ്ങൾ. ഏതൊക്കെ പെട്ടത്? പാ ഫ ഭ ഭ മ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ എഴുതി നോക്കാം. ആദ്യം പഠിച്ചു പാ വെച്ചിട്ട് ഏതാ പഠിച്ച്? പാവ. നോക്കാം എങ്ങനെ എഴുതാം. പാവ എന്താ വായിക്കാം? പാവ പാവ. ഓക്കെ, പിന്നെ ഏതാ പഠിച്ച്? ആ ഫലം അല്ലേ. ഫ ലം ഫലം. ഇതെന്താണ്? ഫ ലം ഫലം. വായിച്ചേ, ഫ ലം ഫലം. ഓക്കെ, പിന്നെ ഏതാ പഠിച്ച്? ബ വെച്ചിട്ട് അല്ലേ. ഈ ബ വെച്ചിട്ട് എന്താണ്? ഫലം അല്ലേ. എങ്ങനെ എഴുതാം? ബ ലം ഫലം. കിട്ടിയോ? ഓക്കെ, പിന്നെ എന്ത് പഠിച്ചു? ആ ഈ ഭ വെച്ചിട്ട് അല്ലേ. എന്താ പഠിച്ചത്? ഭരണി. ഭരണി. എന്താ വായിക്ക? ഭ ര നി ഭരണി. ഒന്നും കൂടി വായിച്ചേ. പാ വ പാവ. ഫ ലം ഫലം. ഭ ലം ബലം. ഭരണി ഭരണി. ഇനി മാ വെച്ചിട്ടൊരു വാക്ക് പഠിച്ചു. ഏതാണ്? മറ അല്ലേ. മാ റ മറ. ഇതാണ് മാ റ മറ. ഓക്കെ, ഇനി നമ്മൾ ചിഹ്നക്ഷരം പഠിച്ചു അല്ലേ. രണ്ട് ചിഹ്നക്ഷരം ഏതൊക്കെയാ പഠിച്ച്? എർ പിന്നെ ഏതാണ്? എൻ. നോക്കാം എർ എങ്ങനെ എഴുതാം. ആ റ പോലെ എഴുതി ഇങ്ങനെ. ഇതെന്താണ് ചിഹ്നക്ഷരം? എർ. പിന്നെ അടുത്ത ഏതാ ചിഹ്നക്ഷരം പഠിച്ച്? എൻ. എന്താണ് എൻ? ഇതേതാണ് ചിഹ്നക്ഷരം? എൻ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ വാക്കുകൾ പഠിച്ചു അല്ലേ. നോക്കാം എർ വെച്ചിട്ട് ഏതാണ് നമ്മൾ പഠിച്ച വാക്ക്? കാർ. നോക്കാം കാർ. ഇതെന്താണ്? കാ എർ കാർ. ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ. കാ എർ കാർ. ഓക്കെ, പിന്നെ എൻ വെച്ചിട്ട് ഏതാ പഠിച്ച് നമ്മൾ? ആ മാൻ പഠിച്ചു അല്ലെ. എങ്ങനെ എഴുതാ? മാ എൻ മാൻ. എന്താണ് വായിക്കാം? മാ എൻ മാൻ. പിന്നെ ഒന്നും കൂടിയും പഠിച്ചു അല്ലെ. ഏതാണ്? ആ പിന്നെ ഒരു ഒരെണ്ണം കൂടി പഠിച്ചു. ഏതാണ്? മീൻ. എങ്ങനെ എഴുതാം? ആ മാ എഴുതി അല്ലേ. ആ മീ എൻ മീൻ. എന്താണ് വായിക്കാം? മീ എൻ
മീൻ എല്ലാവർക്കും അറിയാം അല്ലേ, മീനൊക്കെ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെയോ നമ്മൾ ഈ അക്വേറിയംമാരെ വളർത്താറുണ്ട് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ഇതൊന്നും കൂടി നോക്കാം. ആദ്യം ഏതൊക്കെയാണ്? പ, ഫ, ബ, ഭ, മ. പാവ, പാവ. ഫ, ലം, ഫലം. ഭ, ലം, ഫലം. ഭ, ര, ണി, ഭരണി. ഓക്കെ, പിന്നെ ഇതെന്താണ്? മ, റ, മറ. ചില അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എർ, എൻ അല്ലേ. കാ, എർ, കാർ. മാ, എൻ, മാൻ. മീ, എൻ, മീൻ. ഓക്കെ, ഇത്രയും വാക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചില ഒരു ചില അക്ഷരം കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, എല്ലാവരും എന്നാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഓക്കെ, എല്ലാവരും എടുത്തേ പേജ് നമ്പർ 5050 എടുത്തേ. അതിലൊരു കഥയുണ്ട്, അത് നമുക്ക് നോക്കാം. ഞാൻ ചിത്രം നോക്കി കഥ പറയണം കേട്ടോ. ഇവിടെ എന്താണ്? ആ കിണറ്റിൽ ആരാ പെട്ടിരിക്കണേ? ആ ഒരു കുറുക്കൻ അല്ലേ. ഓക്കെ, എന്നാൽ ടീച്ചർ വായിച്ചു തരാം, നോക്കാം. ദാഹിച്ചു നടന്ന ഒരു കുറുക്കൻ വെള്ളം കുടിക്കുവാൻ ഒരു കിണറ്റിൽ ചാടി. ആ ദാഹിച്ചപ്പോൾ വെള്ളം നോക്കി നടന്നതാണ്, അപ്പോൾ ആ കിണറ്റിൽ ചാടി. അബദ്ധം പറ്റിയ കുറുക്കൻ വെള്ളം കുടിച്ചു കുടിച്ചു അവശനായി. ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എത്തിച്ചതായിരിക്കും, അപ്പം അതിൻ്റെ ഉള്ളിൽ വീണു അല്ലേ. അപ്പം പിന്നെ ഇവിടെ ഈ ചിത്രം നോക്കിയേ. ആ അപ്പോൾ ഒരു കോലാട് കിണറിൻ്റെ അടുത്ത് വന്ന് നോക്കുന്നത് കുറുക്കൻ കണ്ടു. ആ അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ കുറുക്കൻ നോക്കുമ്പോൾ എന്താണ്, ആ ഒരാട് കിണറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു അല്ലേ. ആ അപ്പം ഞാൻ എന്ത് ചോദിച്ചു, കുറുക്കനൊരു ഉപായം തോന്നി. എന്ത് പറഞ്ഞു? അത് ആടിനോട് പറഞ്ഞു, ചങ്ങാതി ഈ വെള്ളം വളരെ മധുരമുള്ളതാണ്, ഒന്ന് കുടിച്ചു നോക്കൂ. ആ കുറുക്കൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലേ. അങ്ങനെ അപ്പോൾ കുറുക്കൻ എന്ത് പറഞ്ഞ്, ആ ഈ വെള്ളം നല്ല മധുരമുള്ളതാണ്, ഒന്ന് കുടിച്ചു നോക്കൂ പറഞ്ഞു. അപ്പോൾ വിഡ്ഢിയായ ആട് എന്ത് ചെയ്ത്, മധുരം ഉണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, കിണറ്റിലേക്ക് കുതിച്ചു ചാടി. അപ്പം എന്ത് ചെയ്ത് കുറുക്കൻ? മടിച്ചു നിൽക്കാതെ ആടിൻ്റെ മുതുകിൽ ചവിട്ടി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ആ എല്ലാവരും എന്താ ചെയ്യുക, അവനവൻ്റെ രക്ഷയാണ് നോക്കുക അല്ലേ. കുറുക്കൻ എന്താണ്, കുറുക്കനെ രക്ഷപ്പെടണം. അപ്പം അത് ആരെയാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഉപായം പറഞ്ഞ് അല്ലേ ചെയ്യും അല്ലേ. ഓക്കെ, അപ്പം ഈ കഥ എന്ത് ചെയ്യണം, നിങ്ങൾ ചിത്രം നോക്കി പറഞ്ഞ് പഠിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കഥകളാണ് അല്ലേ. ഓക്കെ, ഇനി എല്ലാവരും പേജ് നമ്പർ 51 എടുക്കൂ. ഓക്കെ, ഇതെന്താണ് പാഠം? 6, ഭരണി. ഓക്കെ, അത് ഇതെന്താ ചിത്രം? ഭരണിയുടെ ചിത്രമാണ് അല്ലേ. ബ, ര, ണി, ഭരണി. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. പ, ഫ, ബ, ഭ, മ. പാ, വ, പാവ. ഫ, ലം, ഫലം. ഭ, ലം, ബലം. ഇനി ഭരണി. ഓക്കെ, പിന്നെ അടുത്ത ഏതാണ്? മ, റ, മറ. നോക്കിയേ ഭരണി. ഓക്കെ, ഇനി ഭരണി ഒരു പാത്രം. ആ താഴെ വീണ പൊട്ടിപ്പോകുന്ന ഒരു പാത്രമാണ്. ഫലം തിന്നു, ബലം കിട്ടി, പാവയെടുത്തു കളിച്ചു. ഇതാ നോക്കിയ ചിത്രത്തിൽ പാവയെടുത്ത് കളിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 55 എടുക്കൂ. നമ്മൾ വേറെ ഒരു ചില്ലക്ഷരം കൂടി പഠിച്ചു അല്ലേ. ഏത് ചില്ലക്ഷരമാണ്? എർ വെച്ചിട്ട് അല്ലേ. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതാണ്? എൽ, എൽ. ഇനി അടുത്ത ചില്ലക്ഷരം പഠിച്ച ഏതാണ്? എർ. എർ വെച്ചിട്ട് എന്താണ്? ആ ഒരു വാക്കിനുള്ളിൽ എന്താണ്? കാ, എർ, കാർ. പേജ് നമ്പർ 56 എടുക്കൂ. ഓക്കെ, അതിൽ നമ്മളൊരു ചില്ലക്ഷരം പഠിച്ചു അല്ലേ. ഇതാണ് പഠിച്ചത് കേട്ടോ. ഏതാണ്? എൻ. എൻ വെച്ചിട്ട് ഏതൊക്കെയാണ് നോക്കിയേ. മാ, എൻ, മാൻ. ഇത് അടുത്ത പാഠമാണ് കേട്ടോ. ഇതേതാണ്? എൻ വെച്ചിട്ട് മാൻ. പിന്നെയോ, പിന്നെ ഒരു വാക്കും കൂടി പഠിച്ചു, മീൻ. ഈ ചില്ലക്ഷരത്തിന് 3 വാക്കുണ്ട്, അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ വെച്ച് കേട്ടോ. ഇതെന്താണ്? എൻ, മാൻ. ദോ മീൻ. വായിക്കാൻ കിട്ടിയോ ചില്ലക്ഷരം? ഒന്നും കൂടി പറഞ്ഞുതരാം. എൻ വെച്ചിട്ട് ഇതെന്താണ് ഈ ചില്ലക്ഷരം? എൻ. എൻ വെച്ചിട്ട് ഏതാണ്? മാൻ. ദോ മീൻ. ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ച പാഠം മനസ്സിലായല്ലോ. ചെറിയ ചെറിയ വാക്കാണ്, പിന്നെ ചിഹ്നങ്ങളും അതിലില്ല. പിന്നെ ചില്ലക്ഷരം ടീച്ചർ 2 പറഞ്ഞു തന്നു. ചില്ലക്ഷരം നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ 1 ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അത് വെച്ചിട്ടുള്ള വാക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ വായിക്കാൻ അറിയണം.
ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, എഴുതി പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആപ്പിലൂടെ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, എല്ലാവരും നന്നായി വായിച്ചു പഠിക്കില്ലേ, ഒരു 5 times എങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കാം കേട്ടോ. ടീച്ചർ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ വായിപ്പിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും നന്നായി വായിച്ചു പഠിക്കുക, പിന്നെ അതിനുശേഷം എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ ബൈ.